എല്ലാവർക്കും നമസ്കാരം. രണ്ട് ദിവസമായിട്ട് വീഡിയോ ഒന്നും ഉണ്ടായിരുന്നില്ല, കുറച്ച് പ്രശ്നങ്ങളിലൊക്കെ ആയിരുന്നു. അപ്പം ഇന്ന് മനോഹരമായിട്ടൊരു കാര്യം നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. സദ്ഗമയ സത്സംഗവേദിക്ക് വേണ്ടി പ്രശാന്തേട്ടൻ തയ്യാറാക്കിയതാണ്. കുന്നിക്കൂരുമാലയിൽ നിന്നാണ് അദ്ദേഹം ഇതുമായിട്ട് ബന്ധപ്പെട്ട് എടുത്തിട്ടുള്ളത് കാര്യങ്ങൾ. അപ്പം എന്താണ്, നിങ്ങൾക്ക് പലർക്കും അറിയോ, കിട്ടയുടെ ഇളനീർ എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം ഗുരുവായൂരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. ഗുരുവായൂർ ഉത്സവമായിട്ട് ബന്ധപ്പെട്ടിട്ട് പിന്നെ തമ്പുരാൻ പടിക്കൽ കിട്ട കൊണ്ടുവരുന്ന ഇളനീർ കൊണ്ട് അഭിഷേകം നടത്തുന്ന ഒരു കഥയുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് അറിയാത്തവർക്ക് കേട്ടു നോക്കാം. ഒരു 5 മിനിറ്റ് നിങ്ങൾ നല്ലൊരു ദിവസമായിട്ട് ഇത് വെച്ച് തുടങ്ങാം നമുക്ക്. ഗുരുവായൂർ പുന്നത്തൂർ തമ്പുരാൻ്റെ കുടികിടപ്പുകാരനായിരുന്നു കിട്ട. അധകൃത വിഭാഗത്തിൽപ്പെട്ട ഒരു പാവപ്പെട്ടവൻ, ഭാര്യയും 7 മക്കളും അടങ്ങുന്ന നിർധന കുടുംബം. 3 സെന്റ് സ്ഥലത്ത് ഒരു ചെറ്റപ്പുരയും കാച്ചു തുടങ്ങിയ ഒരു തെങ്ങും മാത്രമാണുള്ളത്. കൂലിപ്പണി ചെയ്ത് കുടുംബം പുലർത്തുന്നതിനിടയിൽ അയാൾ മുടങ്ങാതെ ചെയ്യുന്നൊരു കാര്യം തൻ്റെ ചെറ്റക്കുടലിനുള്ളിൽ ഉള്ള ഗുരുവായൂരപ്പൻ്റെ ചിത്രത്തിനു മുമ്പിൽ വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. ഗുരുവായൂർ അമ്പലത്തിൽ കയറി തൊഴുവാനും ആ തിരുനടയിലിരുന്ന് ഭഗവാന്റെ ഒരുവറ്റ് ആഹാരം കഴിക്കുവാനും ആൾക്ക് ആഗ്രഹമുണ്ടെങ്കിലും അധകൃതനായ അയാൾക്കത് സാധിക്കുമായിരുന്നില്ല. അങ്ങനെയിരിക്കെ ആ വർഷത്തെ ഉത്സവമായി കിട്ടയും കുടുംബവും മഞ്ജുലാലിന് പിറകിൽ വന്ന് നിന്ന് ആനയോട്ടം കണ്ടു മടങ്ങി. ക്ഷേത്രത്തിൽ കെങ്കേയമായ ഉത്സവം നടക്കുന്നു. 8-ാം ദിവസത്തെ ഉത്സവ ബലി ദിവസം കാക്കയ്ക്കും പൂച്ചയ്ക്കും വരെ ഭക്ഷണമുണ്ട്. പക്ഷേ കിട്ടയ്ക്ക് അതും ലഭ്യമല്ല. 9-ാം ദിവസം ഭഗവാൻ ഗുരുവായൂരപ്പൻ ദേശസന്ദർശനത്തിന് ബ്രഹ്മസം മഠം വരെ വന്നുപോയി. പള്ളിവേട്ട കഴിഞ്ഞ് പിടിയാനപ്പുറത്ത് ക്ഷേത്രഗോപുരം കടന്ന് അകത്ത് കയറിയ ഭഗവാൻ ശ്രീലകം വിട്ട് നമസ്കാര മണ്ഡപത്തറയിൽ പട്ടുവിരിച്ച് കിടപ്പായി. നമ്മുടെ കഥാപാത്രമായ കിട്ടയും മക്കളും വന്ന് അത്താഴപ്പെട്ടിണി കിടക്കുകയാണ്. നേരം പാതിരാവായി. ക്ഷേത്രം അതീവ നിശബ്ദതയിൽ മുഴുകി നിൽക്കുന്നു. നാഴികമണിയുടെ നാവ് വരെ തുണി കൊണ്ട് പൊതിഞ്ഞു വച്ചിരിക്കുന്നു. കറ്റടിച്ചാൽ പോലും മണിയടി ശബ്ദം കേൾക്കരുതല്ലോ. ക്ഷേത്രം നമസ്കാര മണ്ഡപത്തിൽ കിടന്നുറങ്ങിയ ഭഗവാൻ പതിയെ കൺതുറന്ന് ചുറ്റും നോക്കി. ആരെയും കാണുന്നില്ല. മെല്ലെ പുറത്തേക്കിറങ്ങി. മണ്ഡപത്തിന്റെ തൂണിൽ തന്നെ പള്ളി ഉണർത്താൻ വേണ്ടി ഉറക്കം കളഞ്ഞു നിൽക്കുന്ന നന്ദിനി പശുവും കിടാവും. നന്ദിനിയെ നോക്കി കടാക്ഷിച്ച് ഭഗവാൻ പതിയെ ഒരു ബ്രാഹ്മണ വേഷത്തിൽ ദേഹണ്ണപ്പുരയിലേക്ക് കയറിപ്പോയി. ഒരു വലിയ കുട്ട നിറയെ ചോറും കറികളും പഴവും ഉപ്പേരിയും പായസവും ഉൾപ്പെടെയുള്ള വിഭവങ്ങൾ നിറച്ചെടുത്ത് തലച്ചുമടായി കെട്ടയുടെ വീട് നോക്കി നടന്നു. ഒരു വിധത്തിൽ അവിടെ എത്തി. കുടിലിന് വെളിയിലെത്തി കെട്ടയെ വിളിച്ചു. കിട്ട ആരാണ് എന്ന് ചോദിച്ചപ്പോൾ ആ ബ്രാഹ്മണൻ പറഞ്ഞു, ഗുരുവായൂർ ക്ഷേത്രത്തിലെ ദേഹണ്ഡക്കാരൻ പറഞ്ഞു വിട്ടിട്ട് വരികയാണ്. നിങ്ങൾക്ക് തരാനുള്ള ഭക്ഷണമാണ്. വാതിൽ തുറന്ന് ഭക്ഷണം വാങ്ങിക്കഴിക്കൂ. അങ്ങനെ പറഞ്ഞു. കിട്ട വെളിയിൽ ഇറങ്ങി വന്ന് താണു തൊഴുത് ഭക്ഷണപാത്രം അദ്ദേഹത്തിന്റെ തലയിൽ നിന്ന് വാങ്ങി. ചൂടുള്ള ചോറും കറികളും മക്കളെയും വിളിച്ചുണർത്തി നിറകണ്ണുകളോടെ ആർത്തിയോടെ അമൃത് കഴിക്കുന്നത് പോലെ ആ അന്നം കഴിച്ചു. കണ്ടുതിന്ന കാരുണ്യവാരിധിയായ ഭഗവാന്റെ കണ്ണുകളും നിറഞ്ഞു കാണും തീർച്ച. വിശപ്പിന്റെ വില അറിയാത്ത ആളല്ലോ ഭഗവാനും. പണ്ട് കുജേലിനോട് അവിൽ വാങ്ങി കഴിച്ചതും പാഞ്ചാലിയുടെ അക്ഷയപാത്രത്തിലെ ചീരയുടെ സ്വാദും ഭഗവാൻ ഓർത്തു കാണും. ഭക്ഷണം കഴിച്ച കിട്ടയോട് ആ ബ്രാഹ്മണൻ പറഞ്ഞു, തനിക്ക് കുടിക്കാൻ ഇളനീർ കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട്. കിട്ട തൻ്റെ ആകെ സമ്പാദ്യമായ തെങ്ങിലെ ഇളനീർ മുഴുവൻ വെട്ടിയിട്ടു. ഒരു ഇളനീർ മാത്രം കുടിച്ചിട്ട് ആ അപരിചിതനായ ബ്രാഹ്മണൻ പറഞ്ഞു, കിട്ടേ, ഈ ബാക്കി വന്നിരിക്കുന്ന ഇളനീർ നാളെ 6-8 സമയത്ത് ക്ഷേത്രത്തിലെത്തിക്കണം. അതിനുശേഷമേ ഇളനീരാട്ടം നടക്കൂ എന്ന് അറിയിച്ചു മടങ്ങിപ്പോയി. അന്ന് രാത്രി തന്ത്രിക്കും മേൽശാന്തിക്കും ഊരാളനും ഒരേ സമയം ഭഗവാന്റെ സ്വപ്നദർശനമുണ്ടായി. നാളത്തെ 6-8 കിട്ട കൊണ്ടുവരുന്ന ഇളനീർ കൊണ്ട് തനിക്ക് അഭിഷേകം ചെയ്യണമെന്നതായിരുന്നു സ്വപ്നഫലം. പിറ്റേ ദിവസം 6-8 സമയത്ത് കിട്ട തൻ്റെ ഇളനീർ കുടവുമായി ക്ഷേത്രത്തിനടുത്തെത്തി. ക്ഷേത്രം അധികൃതർക്ക് കൈമാറി. ആ ഇളനീർ വെച്ചാണ് ഭഗവാന് 6-8 കടവിൽ ഇളനീരാട്ടം നടത്തിയത്. അതിൽ പിന്നെ ക്ഷേത്രം 6-8 മുൻപ് കിട്ടയുടെ ഇളനീർ എത്തിയോ എന്ന് തന്ത്രി വിളിച്ചു ചോദിച്ചിരുന്നത്രേ. ഭഗവാൻ ഊട്ടിയ കിട്ടയുടെ കുടുംബം അഭിവൃദ്ധി പ്രാപിച്ച് നല്ല നിലയിലെത്തി. അവലംബം പുതൂർ ഉണ്ണികൃഷ്ണൻ എഴുതിയ ഗുരുവായൂരപ്പൻ്റെ കുന്നിക്കുരുമാല. സദ്ഗമയ സത്സംഗവേദിയുടെ പ്രശാന്തേട്ടനും നന്ദി പറയുന്നു. ഭഗവാനെ ഗുരുവായൂരപ്പ, കിട്ടയുടെ ഇളനീരിനൊപ്പം ഞങ്ങളുടെ മിഴിനീര് കൊണ്ടും നിനക്ക് നിത്യവും അഭിഷേകം ചെയ്യുന്ന ഞങ്ങളെ കാത്തുരക്ഷിക്കണേ. ഗോവിന്ദ മുകുന്ദ ഹരേ കൃഷ്ണ.